ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും അറിവിൻ്റെ ലോകം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ഇഒ എക്സാമിന് വേണ്ടിയിട്ടുള്ള നോട്ട്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കേരളം ബേസിക് ഫാക്ട്സ്, അടിസ്ഥാനപരമായ കേരളത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രധാനപ്പെട്ട അറിവുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്യുകയുണ്ടായി. അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് നൽകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പായി, എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ സൈഡിലൊരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതുകൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന നോട്ട്സിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ, ഞാനൊരു നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് മൊബൈൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നോട്ട്സിലേക്ക് കടക്കാം. കേരള ബേസിക് ഫാക്ട്സ് പാർട്ട് 2. കേരളത്തിൽ പ്രതിശീർഷ വരുമാനം കൂടിയ ജില്ല ഏതാണ്? പ്രതിശീർഷ വരുമാനം കൂടിയ കേരളത്തിലെ ജില്ലയാണ് എറണാകുളം. പ്രതിശീർഷ വരുമാനം കുറവ് മലപ്പുറത്താണ്. പ്രതിശീർഷ വരുമാനം കുറവ് മലപ്പുറത്താണ്. പ്രതിശീർഷ വരുമാനം കൂടുതൽ എറണാകുളമാണ്, വരുമാനം കുറഞ്ഞ ജില്ല മലപ്പുറമാണ്. വനപ്രദേശം കൂടുതലുള്ള ജില്ല ഇടുക്കിയാണ്. വനപ്രദേശം കൂടുതലുള്ള ജില്ല ഇടുക്കിയാണ്. വനപ്രദേശം കുറഞ്ഞ ജില്ല ആലപ്പുഴയാണ്. വനപ്രദേശം കുറഞ്ഞ ജില്ല ആലപ്പുഴയാണ്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 5. പി എസ് സിയുടെ ഉത്തര സൂചിക പ്രകാരമാണ് 5. എന്നാൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ കണക്ക് പ്രകാരം പെരിയാറും ദേശീയോദ്യാനമായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 5 പി എസ് സിയുടെ ഉത്തര സൂചിക പ്രകാരം. എന്നാൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ കണക്ക് പ്രകാരം പെരിയാറും ദേശീയോദ്യാനമായി കണക്കാക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ 6 ദേശീയോദ്യാനമായി വരും. ഏറ്റവും വലിയ താലൂക്കാണ് ഏറനാട്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്കാണ് ഏറനാട്. ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂറാണ്. ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ. കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല കാസർഗോഡാണ്. കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല കാസർഗോഡ്. ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ലയാണ് ആലപ്പുഴ. ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ലയാണ് ആലപ്പുഴ. കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? കൂടുതൽ കടൽ തീരമുള്ള ജില്ലയാണ് കണ്ണൂർ. കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരാണ്. കുറവ് കടൽ തീരം കൊല്ലത്താണ്. ഏറ്റവും കുറവ് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കൊല്ലമാണ്. കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരാണ്. കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തല ആണ്. കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ചേർത്തലയാണ്. നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ചാണ്. നിരവധി പി എസ് സി എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ചാണ്. കണ്ണൂരിലാണ് മുഴുപ്പിലങ്ങാട് ബീച്ച്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയും കണ്ണൂരാണ്. കൂടുതൽ ഏറ്റവും നീളം കൂടിയ ബീച്ച് സ്ഥിതി ചെയ്യുന്നതും കണ്ണൂരിൽ തന്നെയാണ്. മുഴുപ്പിലങ്ങാട് ബീച്ചാണ് ഏറ്റവും നീളം കൂടിയ ബീച്ച്. കൂടുതൽ താലൂക്കുകളുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ലയാണ് എറണാകുളവും മലപ്പുറവും. രണ്ട് ജില്ലകളാണ് ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ളത്, എറണാകുളവും മലപ്പുറവും. കുറവ് താലൂക്കുകളുള്ള ജില്ല വയനാടാണ്. കുറവ് താലൂക്കുകളുള്ള ജില്ല വയനാടാണ്. കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറമാണ്. കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറമാണ്. 94 ഗ്രാമപഞ്ചായത്തുകളാണ് മലപ്പുറം ജില്ലയ്ക്കുള്ളത്. കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാടാണ്. കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാടാണ്. 23 ഗ്രാമപഞ്ചായത്തുകളാണ് വയനാട് ജില്ലയ്ക്കുള്ളത്. ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളമാണ്. ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളമാണ്. ഏറ്റവും കുറവ് നഗരസഭ ഇടുക്കി ജില്ലയ്ക്കാണ്.
ഏറ്റവും കുറവ് നഗരസഭ ഇടുക്കി ജില്ലയ്ക്കാണ്. കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശ്ശൂരാണ്. കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശ്ശൂരാണ്. 16 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് തൃശ്ശൂർ ജില്ലയ്ക്ക് ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. 205 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ഏറ്റവും വലിയ ശുദ്ധജല തടാകവും തടാകം ശാസ്താംകോട്ടക്കായലാണ്. കൊല്ലത്താണ് ശാസ്താംകോട്ടക്കായൽ സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട് തടാകമാണ്. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട് തടാകമാണ്. വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം പൂക്കോട് തടാകമാണ്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകവും പൂക്കോട് തടാകമാണ്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ വയനാട് ജില്ലയാണ്. ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് പോത്തുകലാണ്. മലപ്പുറം ജില്ലയിലാണ് പോത്തുകൽ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്താണ് പോത്തുകൽ. മലപ്പുറം ജില്ലയിലാണ് പോത്തുകൽ. ആദ്യ വ്യവഹാരരഹിത പഞ്ചായത്താണ് വരവൂർ. ആദ്യ വ്യവഹാരരഹിത പഞ്ചായത്താണ് വരവൂർ. തൃശ്ശൂർ ജില്ലയിലാണ് വരവൂർ. 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. 2016 ജനുവരി 13 ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 2016 ജനുവരി 13 ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി ഔദ്യോഗികമായി ഇക്കാര്യം പ്രഖ്യാപിച്ചു. കേരളത്തിൽ ആദ്യമായി ഭിന്നലിംഗക്കാരുടെ ഉടമസ്ഥതയിൽ നിലവിൽ വന്ന ടാക്സി സർവീസാണ് ജി ടാക്സി. കേരളത്തിൽ ആദ്യമായി ഭിന്ന ലിംഗക്കാരുടെ ഉടമസ്ഥതയിൽ നിലവിൽ വന്ന ടാക്സി സർവീസ് ജി ടാക്സിയാണ്. ജി മീൻസ് ജെൻഡർ ടാക്സി എന്നാണ്. ജി ടാക്സി ജെൻഡർ ടാക്സി. സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല ഏതാണ്? കേരളത്തിലെ സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ലയാണ് പത്തനംതിട്ട. സാക്ഷരതാ നിരക്ക് കുറഞ്ഞ ജില്ല പാലക്കാടാണ്. സാക്ഷരതാ നിരക്ക് കുറഞ്ഞ ജില്ല പാലക്കാടാണ്. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമം നെടുമുടിയാണ്. ആലപ്പുഴ ജില്ലയിലാണ് നെടുമുടി. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമമാണ് നെടുമുടി. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന മുനിസിപ്പാലിറ്റി ചെങ്ങന്നൂറാണ്. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന മുനിസിപ്പാലിറ്റി ചെങ്ങന്നൂറാണ്. 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് കരിവെള്ളൂറാണ്. 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് കരിവെള്ളൂർ. കണ്ണൂർ ജില്ലയിലാണ് കരിവെള്ളൂർ. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആനയാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഇളനീറാണ്. ഇതെല്ലാം ബേസിക് ഫാക്ട്സ്, ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇന്നുകൂടി ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ, അറിയില്ലാത്തവർ ഒന്ന് നോട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ്? കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള കേരളത്തിലെ ജില്ല വയനാടാണ്. 4 ബ്ലോക്ക് പഞ്ചായത്തുകൾ മാത്രമേ ഉള്ളൂ. വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി ഏതാണ്? കേരളത്തിലെ വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി തൃപ്പൂണിത്തുറയാണ്. തൃപ്പൂണിത്തുറയാണ് കേരളത്തിലെ വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടുതലുള്ള ജില്ല മലപ്പുറമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടുതലുള്ള ജില്ല മലപ്പുറമാണ്. കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല വയനാടാണ്. 4 ബ്ലോക്ക് പഞ്ചായത്തുകളാണുള്ളത്. വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി തൃപ്പൂണിത്തുറയാണ്. വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ഗുരുവായൂരാണ്. വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ഗുരുവായൂരാണ്. കേരളത്തിലെ ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോട്. കേരളത്തിലെ ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോട്. കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളി. കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളി. പത്തനംതിട്ടയിലാണ് മല്ലപ്പള്ളി. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വില്ലേജ് കണ്ണൻദേവൻ ഹിൽസ് ഇടുക്കി. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വില്ലേജ് കണ്ണൻദേവൻ ഹിൽസ് ഇടുക്കി. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള വില്ലേജ് മ്ലാപ്പാറ ഇടുക്കി.
ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള വില്ലേജ് മാപ്പാറ ഇടുക്കി. ഏറ്റവും ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. ഏറ്റവും ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ തൃശ്ശൂരാണ്. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ തൃശ്ശൂരാണ്. ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട ജില്ലയാണ് എറണാകുളം. ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട ജില്ല എറണാകുളമാണ്. ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട രണ്ടാമത്തെ ജില്ല പാലക്കാടാണ്. ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട രണ്ടാമത്തെ ജില്ല പാലക്കാടാണ്. ഹിന്ദുക്കൾ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരമാണ്. ഹിന്ദുക്കൾ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരമാണ്. മുസ്ലിങ്ങൾ കൂടുതലുള്ള ജില്ല മലപ്പുറമാണ്. മുസ്ലിങ്ങൾ കൂടുതലുള്ള ജില്ല മലപ്പുറമാണ്. ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ജില്ല എറണാകുളമാണ്. ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ജില്ല എറണാകുളമാണ്. പോസ്റ്റ് ഓഫീസുകൾ കൂടുതലുള്ള ജില്ല തൃശ്ശൂരാണ്. പോസ്റ്റ് ഓഫീസുകൾ കൂടുതലുള്ള ജില്ല തൃശ്ശൂരാണ്. ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ജില്ല കാസർഗോഡാണ്. ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ജില്ല കാസർഗോഡാണ്. 1984 May 24. നദികൾ കൂടുതലുള്ള ജില്ല കാസർഗോഡാണ്. നദികൾ കൂടുതലുള്ള ജില്ല കാസർഗോഡാണ്. വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ഗ്രാമപഞ്ചായത്ത് കുമളിയാണ്. ഇടുക്കി ജില്ലയിലാണ് കുമളി. കേരളത്തിൽ റെയിൽപാത ഇല്ലാത്ത ജില്ലകളാണ് ഇടുക്കിയും വയനാടും. കേരളത്തിൽ റെയിൽപാത ഇല്ലാത്ത ജില്ലകളാണ് ഇടുക്കി വയനാട്. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ജില്ലകളാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട്. പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസാണ് ഇവ. കേരളത്തിൽ റെയിൽപാത ഇല്ലാത്ത ജില്ലകൾ ഇടുക്കിയും വയനാടുമാണ്. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ജില്ലകൾ പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് എന്നിവയാണ്. ഫ്രണ്ട്സ്, ഏവർക്കും ഇന്നത്തെ ഈ നോട്ട്സ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നോട്ട്സാണിത്. നിങ്ങൾക്ക് ഈ നോട്ട്സ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം ഒരു ലൈക്കിലൂടെ അറിയിക്കുക. നോട്ട്സ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. നോട്ട്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ജില്ലകളെക്കുറിച്ചുള്ള നോട്ട്സാണ് അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പി എസ് സി എഴുതുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നോട്ട്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.